അതിനർത്ഥം നിങ്ങൾ തിരക്കിലാണെന്നാണ് അതിനർത്ഥം നിങ്ങൾക്ക് വലിയ തിരക്കുണ്ടെന്നാണ് ശരി നിങ്ങൾ ഇത് മനസ്സിലാക്കണം ഇതിന് വിവിധ വശങ്ങളുണ്ട് എന്നാൽ ഈ പദപ്രയോഗങ്ങൾ മറ്റൊരു കാലത്തിൽ നിന്നും വരുന്നതാണ് ലവ് അറ്റ് ഫേസ് ആയിട്ട് ഇതിനെ നിങ്ങൾ പറയുന്നത് അല്ലേ എതിർ ലിംഗത്തിൽപ്പെട്ടവർ ദിവസവും കാണാതിരുന്ന ഒരു കാലത്തിൽ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് വളരെ സാധാരണമായി സംഭവിച്ചിരുന്നു പെൺകുട്ടിയെ കാണാനുള്ള ഏക അവസരം ഇംഗ്ലീഷ് സിനിമയിലെ കാര്യമാണ് പറയുന്നത് അവൾ അവളുടെ മാതാപിതാക്കൾക്കൊപ്പം വണ്ടിയിൽ പോകുമ്പോൾ നിങ്ങൾ നോക്കുന്നു അവൾ ഇതുപോലെ ഒന്ന് നോക്കി ഇടിമുഴക്കം ഇപ്പോൾ അവൾ നിങ്ങൾക്കൊപ്പം നടക്കുന്നു നിങ്ങളോട് സംസാരിക്കുന്നു നിങ്ങളുടെ കൂടെ പഠിക്കുന്നു ഇപ്പോൾ നല്ലതാണ് എത്ര സമയമെടുക്കുന്നു അത്രയും നല്ലത് ഇത്തരം പദപ്രയോഗങ്ങൾ വ്യത്യസ്ത ലിംഗത്തിൽപ്പെട്ടവർക്കിടയിൽ സമ്പർക്കമില്ലാതിരുന്ന മറ്റൊരു കാലഘട്ടത്തിൽ നിന്നുള്ളതാണ് നിങ്ങൾ ആദ്യം കണ്ട പെൺകുട്ടി ഇഭും നിങ്ങൾ ഒരു വ്യക്തിയിലേക്ക് ആകർഷിക്കപ്പെട്ടേക്കാം അത് വേറൊരു കാര്യമാണ് എന്നാൽ ഈ കാര്യങ്ങളൊക്കെ ഇടപഴകൽ കുറവായത് കൊണ്ടാണ് ആവശ്യമുള്ള ഇടപഴകൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരാളെ ശ്രദ്ധയോടെ നോക്കും നിങ്ങളൊരു ഞൊടിയിടയ്ക്ക് അതിലേക്ക് നീങ്ങില്ല നിങ്ങൾ ആവശ്യത്തിന് സമയമെടുക്കും അത് നല്ലതാണ് നീണ്ടു നിൽക്കുന്ന യോജിച്ച ശക്തമായ ബന്ധമുണ്ടാക്കാനായി നിങ്ങൾ ആവശ്യമായ സമയം ചെലവിടുന്നത് നല്ലതാണ് നോക്കൂ നിങ്ങൾ ജീവിതത്തിൽ ഒരു ബന്ധമുണ്ടാക്കുന്നതിന് കാരണം എവിടെയോ നിങ്ങൾ ചിന്തിക്കുന്നു ഒന്നിനേക്കാൾ നല്ലതാണ് രണ്ടെന്ന് അങ്ങനെയല്ലേ നിങ്ങൾക്ക് രണ്ട് ഒന്നിനേക്കാൾ നല്ലതാകാം എന്നാൽ ബന്ധത്തിൽ നിങ്ങളൊരു ശല്യമായേക്കാം അതെ അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാധാന്യമുള്ള ഏതെങ്കിലും ബന്ധം ഉണ്ടാക്കുന്നതിന് മുമ്പ് ആദ്യത്തെ കാര്യം ഈ ഒരാളെ നോക്കുക ലോകത്തിലെ എല്ലാത്തിനും പര്യാപ്തമായ മികച്ച ഒരാളാണോ ഇത് ഈ ഒരാളെ സൃഷ്ടിക്കുവാനുള്ള സമയമാണ് യൗവനം ജീവിക്കാനായി തിടുക്കം കാണിക്കരുത് നിങ്ങൾ വളരേണ്ട സമയത്ത് ജീവിക്കാനായി തിടുക്കം കാണിക്കരുത് തമിഴ്നാട്ടിൽ ദക്ഷിണേന്ത്യയിൽ കർഷകർക്കിടയിൽ ഒരു നാട്ടറിവുണ്ട് പ്രത്യേകിച്ച് മാമ്പഴ കർഷകർക്കിടയിൽ നിങ്ങൾ ഒരു മാവ് നടുമ്പോൾ പന്ത്രണ്ട് പതിനാല് മാസത്തിൽ സീസൺ ആകുമ്പോൾ പൂവിടാൻ തുടങ്ങും പക്ഷെ കർഷകർ കാര്യബോധത്തോടെ ആ പൂക്കൾ കളയുന്നത് നിങ്ങൾക്ക് കാണാം കാരണം അതിനെ ഫലമാകാൻ അനുവദിച്ചാൽ ആദ്യത്തെ കൊല്ലം ഒന്നോ രണ്ടോ മാങ്ങകളെ ഉണ്ടാകൂ പക്ഷെ നിങ്ങളത് ചെയ്താൽ ആ വൃക്ഷം ഒരിക്കലും അതിൻ്റെ പൂർണ്ണ വലിപ്പത്തിലേക്ക് വളരില്ല അതിനാൽ ആദ്യത്തെ മൂന്ന് വർഷം പൂക്കൾ ഇറുത്തു കളയുന്നു വൃക്ഷത്തിന് ആവശ്യത്തിന് കരുത്താകുമ്പോൾ മാത്രമേ ഫലമുണ്ടാകാൻ നിങ്ങൾ അനുവദിക്കുകയുള്ളൂ അതിനാൽ വളരാനുള്ള ഒരു സമയമുണ്ട് ജീവിക്കാനുള്ള ഒരു സമയമുണ്ട് വളരെ നേരത്തെ നിങ്ങൾ ജീവിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് കാണാം വളർച്ച സംഭവിക്കുകയില്ല കാരണം വളർച്ച ഒരു നിർദ്ദിഷ്ട സമയത്ത് വളരെ എളുപ്പം സംഭവിക്കുന്നതാണ് പിന്നീടുള്ള സമയം അത് സംഭവിക്കുകയില്ല എന്നല്ല ഇത് കൂടുതൽ ബുദ്ധിമുട്ടാകും കാരണം ജീവിതം വ്യത്യസ്ത വഴികളിൽ തിരക്കിലാകും അതിനാൽ നിങ്ങൾ ചെറുപ്പമായിരിക്കുമ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ എല്ലാ തലത്തിലും വളരാനുള്ള സമയമാണിത് ശാരീരികമായി മാനസികമായി വൈകാരികമായി ഊർജപരമായി നിങ്ങൾ നിങ്ങളുടെ പരമാവധിയിൽ എത്തണം അതിനുശേഷം ജീവിക്കാൻ ശ്രമിക്കണം നിങ്ങൾ വളരെ നേരത്തെ ജീവിതം തുടങ്ങിയാൽ നിങ്ങൾക്ക് ആവശ്യത്തിന് കാമ്പുണ്ടാകില്ല നിങ്ങൾക്ക് ആവശ്യത്തിന് കാമ്പില്ലെങ്കിൽ നിങ്ങൾ ബന്ധത്തിലേർപ്പെടുന്ന ആ വ്യക്തി അവർ നന്നായി വളർന്നാൽ നിങ്ങളെ നോക്കി എങ്ങനെ ഈ കുടുക്കിൽ പെട്ടെന്ന് ചിന്തിക്കും അതെ